ഒമ്പതാം ക്ലാസ്സിലെ ഐ സി ടി പാഠപുസ്തകത്തിലെ ഏഴാമത്തെ അധ്യായം അനുപമമാക്കാം അവതരണം. ഈ അധ്യായത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ അവതരിപ്പിക്കാൻ ആഗോള താപനത്തെക്കുറിച്ച് ഒരു പ്രസന്റേഷൻ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കുകയാണ് വർഷയും ബിബിനും. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ നിർമ്മിക്കുവാൻ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന സോഫ്റ്റ്വെയറാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ നിർമ്മിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം, അതിന്റെ ഉള്ളടക്കം തീരുമാനിക്കണം, അതുപോലെ സ്റ്റോറി ബോർഡ് തയ്യാറാക്കണം. ഒരു നല്ല സ്റ്റോറി ബോർഡ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സ്റ്റോറി ബോർഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വേണ്ട ടെക്സ്റ്റുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, ശബ്ദങ്ങൾ തുടങ്ങിയവയെല്ലാം ശേഖരിച്ച് അവയെല്ലാം ഒരു ഫോൾഡറിലാക്കണം. ഇങ്ങനെ ഒരുക്കങ്ങളെല്ലാം പൂർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന സോഫ്റ്റ്വെയർ തുറക്കാം. ഞാനിവിടെ അപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലിബർ ഓഫീസ് ജാലകം തുറന്നു. സെലക്ട് എ ടെംപ്ലേറ്റ് എന്ന ഈ ജാലകത്തിൽ ഇവിടെ ക്യാൻസൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ജാലകം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ലേ ഔട്ടാണ് ഈ സ്ലൈഡിൽ ഉള്ളത്. ഇവിടെ താഴത്ത് ലേ ഔട്ട്സ് എന്ന ഈ ഭാഗത്ത് വ്യത്യസ്ത ലേ ഔട്ടുകൾ നമുക്ക് കാണാം. ഒന്നാമതുള്ളത് ബ്ലാങ്ക് ലേ ഔട്ടാണ്, അതായത് ഇവിടെ ഇപ്പോൾ ഒന്നും മുൻകൂട്ടി തയ്യാറാക്കിയ ഫോർമാറ്റിങ്ങുകളൊന്നുമില്ല. രണ്ടാമത്തെ ടൈറ്റിൽ സ്ലൈഡ് എന്ന ലേ ഔട്ടാണ് ഇവിടെ ഉള്ളത്. വേറെയും നിരവധി ലേ ഔട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. ഇതിൽ രണ്ടാമത്തെ ലേ ഔട്ട് സെലക്ട് ചെയ്യുന്നു. ഇനി ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു ഹെഡിങ് നൽകാം. നമ്മുടെ പ്രസന്റേഷൻ തയ്യാറാക്കേണ്ടത് ആഗോള താപനത്തെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്ലൈഡിലെ ഹെഡിംഗ് ആയിട്ട് നമുക്ക് ആഗോള താപനം എന്ന് നൽകാം. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഐക്കണിൽ ഇംഗ്ലീഷ് എന്ന് എഴുതിയ EN എന്ന് എഴുതിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന മെനുവിൽ നിന്ന് മലയാളം സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മലയാളമാണ് വരിക. ആഗോള താപനം ഷിഫ്റ്റ് EIA, ആഗോള എന്നുള്ളതിന് ഷിഫ്റ്റ് EN, ആഗോള താപനം LEHVX, ആഗോള താപനം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് ചെയ്ത അക്ഷരങ്ങൾ ഫോർമാറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഈ അക്ഷരങ്ങൾ സെലക്ട് ചെയ്യുന്നു. വലതുഭാഗത്ത് കാണുന്ന ഈ ക്യാരക്ടർ ഫോർമാറ്റിൽ നിന്ന് നമുക്കിതിൻ്റെ ഫോണ്ട് മഞ്ചേരി റെഗുലർ എന്നൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. അതുപോലെ അതിൻ്റെ സൈസ് നമുക്കിവിടെ ഒരു 48, അതുപോലെ അത് ബോൾഡ് ആക്കാം. അതിൻ്റെ നിറം ഇവിടെ ഫോണ്ട് കളർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനനുയോജ്യമായ ഒരു നിറം നൽകാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതാണ്. ഇതിന് എങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് നൽകുക? ഇതിനുവേണ്ടി സ്ലൈഡ് മെനുവിലെ പ്രോപ്പർട്ടീസ് എന്നതിൽ നിന്ന് പേജ് സെറ്റപ്പ് എന്ന ജാലകം തുറന്നു വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കളർ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഇവിടെ സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ സ്ലൈഡിന് ഒരു മഞ്ഞ നിറത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് വന്നതായിട്ട് കാണാം. ഇനി പുതിയതായിട്ടൊരു സ്ലൈഡ് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സ്ലൈഡ് മെനുവിൽ ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ന്യൂ സ്ലൈഡ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമുക്ക് പുതിയ ഒരു സ്ലൈഡ് ഇവിടെ വന്നായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ ഒരു സ്ലൈഡ് വന്നു, രണ്ടാമതൊരു സ്ലൈഡ് എടുക്കുന്ന സമയത്തിന് ആ സ്ലൈഡിനും ഇതേ മഞ്ഞ ബാക്ക്ഗ്രൗണ്ട് വന്നതായിട്ട് നമുക്ക് കാണാനില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇതേ ബാക്ക്ഗ്രൗണ്ട് മഞ്ഞ ബാക്ക്ഗ്രൗണ്ടോടുകൂടി ഒരു സ്ലൈഡ് എങ്ങനെ പുതുതായി നിർമ്മിക്കാം? അതിനുവേണ്ടി സ്ലൈഡിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഈ രണ്ട് സ്ലൈഡുകൾക്കും ഒരേ ബാക്ക്ഗ്രൗണ്ട് തന്നെ വന്നായിട്ട് നമുക്ക് കാണാം. അതല്ലെങ്കിൽ എല്ലാ സ്ലൈഡുകൾക്കും ഒരേ ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്കിവിടെ ഈ മാസ്റ്റർ വ്യൂ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മാസ്റ്റർ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മാസ്റ്റർ വ്യൂ ജാലകം പ്രത്യക്ഷപ്പെടും. ഇവിടെ നമ്മൾ സ്ലൈഡ് മെനുവിൽ നിന്ന് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്തുകൊണ്ട് കളറിൽ നിന്ന് ഒരു കളർ സെലക്ട് ചെയ്തു ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ മാസ്റ്റർ വ്യൂവിൽ അല്ലെങ്കിൽ മാസ്റ്റർ സ്ലൈഡിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഒരു പച്ച നിറമാണ്. ഞാനിവിടെ ക്ലോസ് മാസ്റ്റർ വ്യൂ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നോക്കൂ, മൂന്നാമതായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത സ്ലൈഡിന് പച്ച നിറം വന്നിട്ടുണ്ട്. ബാക്കി രണ്ട് സ്ലൈഡുകൾക്ക് നേരത്തെ നമ്മൾ നൽകിയിരിക്കുന്ന മഞ്ഞ നിറമാണ് ഉള്ളത്. ഇവിടെയുള്ള ഈ മഞ്ഞ നിറം ഒഴിവാക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കൂ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന ഈ ഭാഗത്ത് നൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ എല്ലാ ബാക്ക്ഗ്രൗണ്ടുകൾക്കും നമ്മൾ മാസ്റ്റർ വ്യൂവിൽ പച്ചയാണ് നൽകിയത്, അത് വന്നിട്ടുണ്ട്. അതുപോലെ ഒന്നാമത്തെ സ്ലൈഡിലും വേണമെങ്കിൽ എല്ലാ സ്ലൈഡുകളും പച്ചയാക്കണമെങ്കിൽ ഇവിടെയും ഈ യെല്ലോ കളർ എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നൺ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ സ്ലൈഡുകൾക്കും ഒരേ ബാക്ക്ഗ്രൗണ്ട് നിറം വന്നിട്ടുണ്ട്. എല്ലാ സ്ലൈഡുകൾക്കും ഒരേ ബാക്ക്ഗ്രൗണ്ട് നിറം വരാൻ നമ്മൾ ചെയ്യേണ്ടത് മാസ്റ്റർ വ്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ലൈഡ് പ്രോപ്പർട്ടീസ് എന്നതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട
ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിലൊരു നിറം സെലക്ട് ചെയ്ത് ക്ലോസ് മാസ്റ്റർ വ്യൂ എന്ന് കൊടുക്കുന്ന സമയത്ത് എല്ലാ സ്ലൈഡുകൾക്കും ഒരേ ബാക്ക്ഗ്രൗണ്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ മാസ്റ്റർ വ്യൂവിലുള്ള മറ്റൊരു പ്രത്യേകത, ക്ലിക്ക് ടു എഡിറ്റ് ദ ടൈറ്റിൽ ടെക്സ്റ്റ് ഫോർമാറ്റ്. നമുക്കിവിടെ ഒരു ഈ ഇതിനൊരു കളർ നൽകാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ കളർ നമ്മൾ എല്ലാ ഇതിൻ്റെ ഒരു കളർ നമ്മളൊരു ഇൻഡിഗോ കളറാണ് നൽകുന്നതെന്ന് ഇരിക്കാം. അതുപോലെ ബോൾഡാക്കി. അങ്ങനെയാണെങ്കിൽ ഇനി എല്ലാ സ്ലൈഡുകളുടെയും ടെക്സ്റ്റ് നമുക്ക് നീല നിറത്തിലായിരിക്കും ലഭിക്കുക. ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ അവസാനത്തെ ഈ സ്ലൈഡ് നോക്കൂ, ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ. ഇവിടെ ഞാൻ ഗ്ലോബൽ വാർമിംഗ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ മാസ്റ്റർ വ്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പൊതുവായി എല്ലാ പേജുകളിലും വരുത്തേണ്ട മാറ്റം ഒരൊറ്റ പേജിൽ തന്നെ നടത്തുവാൻ കഴിയും. ഇവിടെ ഈ ആഗോളതാപനം, അതുപോലെ രണ്ടാമത്തെ പേജിൽ ഈ ആഗോളതാപനത്തിന് നമ്മൾ നേരത്തെ ചുവപ്പ് നിറം നൽകിയതുകൊണ്ടാണ് ഇവിടെ ഇത് വന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നീല നിറമായിരിക്കും വരിക. ഇവിടെ രണ്ട് സ്ലൈഡുകൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തപ്പോൾ ഉണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് രണ്ട് സ്ലൈഡുകൾ മാത്രമായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 9 എന്ന ഫോൾഡറിനകത്ത് ഇതിനകത്ത് നമുക്ക് ഗ്ലോബൽ വാർമിംഗ് എന്ന പേര് കൊടുത്തുകൊണ്ട് ഇതിനെ സേവ് ചെയ്യാം. ഗ്ലോബൽ വാർമിംഗ് എന്ന് പേര് കൊടുത്തു. സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇതിന്റെ ഏറ്റവും മുകളിലായി ഗ്ലോബൽ വാർമിംഗ് ഡോട്ട് ഒ ഡി പി ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന് വന്നതായിട്ട് കാണാം. പ്രവർത്തനം 7.1, ടെംപ്ലേറ്റ് തിരഞ്ഞെടുക്കൽ. എല്ലാ സ്ലൈഡുകൾക്കും ഒരേ തരത്തിലുള്ള പശ്ചാത്തലം നൽകാൻ ടെംപ്ലേറ്റുകൾ എന്ന സങ്കേതം ഇംപ്രസിലുണ്ട്. അത് നമ്മൾ ഇംപ്രസ് തുറന്നു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഉദാഹരണത്തിന് അപ്ലിക്കേഷനിൽ ഓഫീസിൽ ലിബർ ഓഫീസ് ഇംപ്രസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെലക്ട് എ ടെംപ്ലേറ്റ് എന്ന് വരുന്നത് കാണാം. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് വേണമെങ്കിൽ പോകാം. ഉദാഹരണത്തിന് ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഈ പ്രസന്റേഷനിലെ സ്ലൈഡുകൾക്കെല്ലാം ആ ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മളിപ്പോൾ ഒരു പ്രസന്റേഷൻ തുടങ്ങിക്കഴിഞ്ഞു, രണ്ട് സ്ലൈഡുകളായി കഴിഞ്ഞു. ഇനി ഇവിടെ ടെംപ്ലേറ്റ് വരുത്താനുള്ള മാർഗം, ഇവിടെ ഈ മാസ്റ്റർ സ്ലൈഡ്സ് എന്ന ഈ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന ഈ ഒരു വിൻഡോയിൽ നിന്ന് അവൈലബിൾ ഫോർ യൂസ് എന്ന് എഴുതിയ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റുകൾ സെലക്ട് ചെയ്യാം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ ടെംപ്ലേറ്റുകളായിരിക്കും ഇവിടെ ഇതിന് വേണ്ടി വരുന്നത്. വ്യത്യസ്തമായ ടെംപ്ലേറ്റുകൾ നമുക്ക് പരീക്ഷിക്കാം. ഞാൻ ഇത്തരത്തിലുള്ള നോക്കൂ, ഒരു ആഗോളതാപനം എന്നെഴുതി ഇത്തരത്തിലുള്ളൊരു ഡിസൈനുള്ള ഒരു ടെംപ്ലേറ്റാണ് ഇവിടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് വന്നിട്ടുണ്ട്. ഇനി പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്, സ്ലൈഡിൽ ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതേ ടെംപ്ലേറ്റ് തന്നെ ഉള്ള സ്ലൈഡുകളായിരിക്കും പിന്നീട് പ്രത്യക്ഷപ്പെടുക. പ്രവർത്തനം സേവ് ചെയ്യുക.